ടി പി ജയേന്ദ്രൻ ഇവിടെ L3 കാറ്റഗറി, ദേശീയ ദുരന്തം തുടങ്ങിയ സാങ്കേതിക പദാവലി അവിടെ നിൽക്കട്ടെ. സാർ, ഇത് 112-ാം ദിവസമാണ്. പ്രധാനമന്ത്രിയടക്കം വന്ന് കണ്ടുപോയ കണ്ണീർ കാഴ്ചകളാണ് ഉണ്ടായത്. രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. വയനാടിന് ഈ ദിവസങ്ങളിൽ അത്രയും 5-ൻ്റെ നയാ പൈസ അനുവദിക്കാത്തതിൽ എന്താണ് ബി ജെ പിയുടെ ന്യായം? സി ടി പി ജയേന്ദ്രൻ. അല്ല, അങ്ങനെ സാങ്കേതികമായിട്ട് ദേശീയ ദുരന്തത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നിസ്സാരമിട്ട് പറഞ്ഞു പോകേണ്ടതില്ല. അഷ്മി, നമുക്കറിയാമല്ലോ, ഇന്ത്യ രാജ്യത്തെ സർക്കാരുകൾ പ്രവർത്തിക്കുന്നത് ചില്ലച്ചങ്ങളുടെയും ആക്ടുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഈ ചോദ്യങ്ങളുടെ ഇൻട്രോ നിങ്ങൾ മനോഹരമായിട്ട് ഒരുപക്ഷെ ഹരിയാന തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ ആദ്യഘട്ടത്തിലെ ഇൻട്രോയേക്കാൾ ആസ്വദിച്ച് ഞാൻ കേൾക്കുകയായിരുന്നു. ഇതിന് എത്ര ദിവസം ആയുസ് ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. ആമുഖമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ താങ്കളോട് സൂചിപ്പിക്കുന്നത്, ഞാൻ വിഷയത്തിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ താങ്കൾ ഇടപെട്ടോളൂ, എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇടപെട്ടോളൂ, എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എൻ്റെ വാദങ്ങളെ അവതരിപ്പിക്കുന്നതിൽ തടസ്സപ്പെടുത്തരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. നോക്കൂ, ഇന്ന് നമ്മളിങ്ങനെയൊക്കെ പറയാനിടയായ ഒരു കാരണം ഒരു കത്താണല്ലോ. ഇത് കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റുമായി എന്തെങ്കിലും വള്ളി പുള്ളി വ്യത്യാസമുണ്ടോ? നോക്കൂ, കെ വി തോമസിന് കൊടുത്ത അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നു, നാഷണൽ ഡിസാസ്റ്റർ പ്രഖ്യാപിക്കാൻ പ്രൊവിഷൻ ഇല്ല. ഞാൻ അഷ്മിയോട് ചോദിക്കുന്നു, ഇന്ത്യയിൽ കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് ഏതൊക്കെ ഡിസാസ്റ്ററുകൾ നാഷണൽ ഡിസാസ്റ്ററുകളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്? അതാണല്ലോ ഇപ്പോൾ തർക്കത്തിൻ്റെ തുടക്കം. ഇനി രണ്ടാമത്തെ കാര്യം, 2005 ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്നുണ്ടാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് ആക്ടിൽ വളരെ കൃത്യവും വ്യക്തവുമായി പറയുന്നു ഹാഷ്മി, ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസ്റ്റ് വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് കൺസേൺഡ്. ദ സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് റിക്വിസിറ്റ് ലോജിസ്റ്റിക്സ് ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്സ്. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ റിലീഫ് ടു ദ എഫക്റ്റഡ് പീപ്പിൾ ഓൺ ദി 12 നോട്ടിഫൈഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ഫ്ലഡ്സ് ആൻഡ് ലാൻഡ് സ്ലൈഡ്. വയനാട്ടിലുണ്ടായത് ഈ 12 കേന്ദ്രം പറയുന്ന ഗുണത്തിൽപ്പെടുമോ? കേന്ദ്ര ഗവൺമെൻറ് എന്തു ചെയ്തു എന്ന് താങ്കൾ മാഷെ ഞാൻ ഇടപെടുന്നില്ല. ലോജിസ്റ്റിക്സ് കൊടുത്തില്ലേ? മാഷെ ഞാൻ ഇടപെടുന്നില്ല. എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം ഈ പറയുന്ന, വേണമെങ്കിൽ നമുക്ക് ആ ഗൈഡ്ലൈൻ എടുക്കാം, L3 ഡിസാസ്റ്റർ സിറ്റുവേഷൻസ് അറൈസ് ഫ്രം ലാർജ് സ്കെയിൽ ഡിസാസ്റ്റേഴ്സ് വെയർ ഡിസ്ട്രിക്ട്സ് ആൻഡ് ദ സ്റ്റേറ്റ് മേ നോട്ട് ഹവ് ദ കപ്പാസിറ്റി ടു റെസ്പോണ്ട് അഡിക്വേറ്റ്ലി ആൻഡ് റിക്വയർ അസിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ് ഫോർ റീഇൻസ്റ്റേറ്റിംഗ് ദ സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് മെഷറി എന്ന ഗൈഡ്ലൈൻ നമുക്ക് വായിക്കാം. സാങ്കേതിക പദാവലി മൊത്തപ്പെടുത്തി നമുക്ക് ചർച്ച ചെയ്യാം. എൻ്റെ ആദ്യ ചോദ്യം അതായിരുന്നില്ല. ടി പി ജയേന്ദ്രൻ, ഇന്ന് ഇന്നേക്ക് 112 ദിവസമാണ്, 400-ലധികം മനുഷ്യർ മരിച്ച ഒരു ദുരന്തമാണ്, ഇപ്പോഴും എത്ര പേർ മണ്ണിലടി ഉണ്ടെന്ന് കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ദുരന്തമാണ്, 100-ലധികം മനുഷ്യരുടെ ജീവനോപാധി നഷ്ടപ്പെട്ട ദുരന്തമാണ്, കേന്ദ്രം നയാ പൈസ കൊടുക്കാത്ത എന്തുകൊണ്ടാണ്, തരാത്ത എന്തുകൊണ്ടാണ്? ടി പി ജയേന്ദ്രൻ, നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യത്തിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾ ഈ വിവരിച്ച പൂർണ്ണമായും ഞാൻ യോജിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് സർ, പണ്ടൊക്കെ ഓരോ വർഷവും നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യ രാജ്യത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയല്ലേ കേന്ദ്ര ഗവൺമെന്റ് പണം അനുവദിക്കുന്നത്? 75% കേന്ദ്രവും 25% സംസ്ഥാനവും. കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ ഒരു വർഷം ചെലവഴിക്കാത്ത തുക തിരിച്ചെടുക്കുമായിരുന്നു, അത് ലാപ്സാകുമായിരുന്നു. ഇപ്പോഴെന്തു പറഞ്ഞു, ആ തുക അവിടെ സൂക്ഷിക്കണം. എന്തിനാ? സംസ്ഥാനത്തിന് അപ്രതീക്ഷിതമാകുണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങൾ നേരിടുന്നതിന് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തപ്പോഴും ഹാഷ്മി ഇത് കോടതി ശരിവെച്ചില്ലേ? ഞാൻ ചോദിക്കുന്നു, ദുരന്തമുണ്ടായതിൻ്റെ പിറ്റേ ദിവസം ഈ സാമ്പത്തിക വർഷം കിട്ടേണ്ട തുകയ്ക്ക് ഒപ്പം 145.6 കോടി ജൂലൈ 31 ഒക്ടോബർ 31 145.6, മൊത്തം 358. കഴിഞ്ഞ മാർച്ച് 31 പ്രിൻസിപ്പൽ അക്കൗണ്ട് ജനറൽ കൊടുത്ത കണക്ക് പ്രകാരം കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ കേന്ദ്രവും സംസ്ഥാനവും കൊടുത്ത 194.99 കോടി. താങ്കൾ ഈ പറഞ്ഞ 145 കോടി കേരളത്തിന് അനുവദിച്ച കാലയളവിൽ മഹാരാഷ്ട്രക്ക് അനുവദിച്ച എത്രയാണ്? മഹാരാഷ്ട്രക്ക് അനുവദിച്ച എത്രയാണ്? 1490 ഒന്ന് കേൾക്കും പ്ലീസ്, വിഷയമാറ്റില്ലേ. മഹാരാഷ്ട്രക്ക് അനുവദിച്ച 1492 കോടി, ആന്ധ്രാപ്രദേശ് കൊടുത്ത 1036 കോടി, അസമിന് കൊടുത്ത 716 കോടി, ബീഹാറിന് കൊടുത്ത 655 കോടി, ഗുജറാത്തിന് കൊടുത്ത 600 കോടി, പശ്ചിമബംഗാൾ 468 കോടി, ഹിമാചൽ പ്രദേശ് 189 കോടി, കേരളത്തിന് എത്രയാണ്? 145 കോടി. കപ്പലണ്ടി കണക്കാണ് ടി പി ജയേന്ദ്രൻ. അല്ല ഹാഷ്മി, കണക്ക് കുറച്ചുകൂടി പറയാനല്ലേ. തമിഴ്നാട്ടിന് കൊടുത്തത് താങ്കൾ എന്താ പറയാത്തത്? കർണാടക കൊടുത്തത് എന്താ പറയാത്തത്? തമിഴ്നാടും കർണാടകവും സുപ്രീം കോടതി മേടിച്ച ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചട്ടങ്ങൾക്കും, അല്ല കർണാടകയും തമിഴ്നാട് സുപ്രീം കോടതി മേടിച്ച ചട്ടങ്ങളും ഞാൻ പറയാം. ഞാൻ അവിടത്തേക്ക് എന്നെ വരാം, ഞാൻ അവിടത്തേക്കും വരാമെന്നേ.
ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് ആക്ട് പ്രകാരം ഓരോ സംസ്ഥാനത്തിനും 2005 മുതൽ ആരംഭിച്ച് 2013 തിരുത്തിയ ഉത്തരവിൽ, ആ ഉത്തരവിൽ അപാകത ഉണ്ടെങ്കിൽ ബി ജെ പി ആണോ ഉത്തരവാദി? ഇനി ഞാൻ ചോദിക്കട്ടെ, ഹാഷ്മി ഒരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ, സംസ്ഥാന ഗവൺമെന്റ് ഈ വിഷയത്തിൽ എത്ര കോടി രൂപ ആ പ്രദേശത്ത് ചെലവഴിച്ചു? ഹാഷ്മി ഡിസാസ്റ്റർ റിലീഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലല്ലോ, പുഴുത്ത അരി കൊടുക്കലാണോ? അത് നമുക്ക് കെ പി അൽകുമാറോട് ചോദിക്കാം, രാജു പി നായരോട് ചോദിക്കാം, ആ പഞ്ചായത്തിലേക്ക്. എന്റെ കണക്ക് തീർന്നില്ല, എന്റെ കണക്ക് തീർന്നില്ല. ബീഹാറിന് അതിനുശേഷമുള്ള ബജറ്റ് പ്രഖ്യാപനം എത്രയാണ് മാഷേ? 11,500 കോടി. ആന്ധ്രാപ്രദേശ് എത്രയാണ് അടിയന്തര സഹായം? 3,448 കോടി. ഇനി പോട്ടെ, ഇനി നമ്മുടെ രാജ്യം എന്താണ്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രമാണത്തിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്. ഭൂട്ടാന് എയ്ഡായി കൊടുത്ത കണക്ക് 2,068 കോടി, നേപ്പാളിന് 700 കോടി, മാൽദ്വീപ്സിന് 400 കോടി, മൗറീഷ്യത്തിന് 370 കോടി, ശ്രീലങ്കയ്ക്ക് 245 കോടി, അഫ്ഗാനിസ്ഥാൻ 200 കോടി, ആഫ്രിക്കയ്ക്ക് 200 കോടി, ബംഗ്ലാദേശ് 120 കോടി, സീഷെൽസിന് 40 കോടി, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ 30 കോടി. ടി പി ജയേന്ദ്രൻ ഒരു ഘട്ടത്തിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു, എപ്പോഴാണെന്നറിയാവോ, പാകിസ്ഥാൻ കംപ്ലീറ്റ്ലി സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടലൊടിഞ്ഞു. രാജ്നാഥ് സിംഗ് പറഞ്ഞു, പാകിസ്ഥാനെ നിങ്ങൾ നമ്മൾ തമ്മിലുള്ള ബന്ധം നല്ലതായിരുന്നെങ്കിൽ രാജ്യം സഹായിച്ചാലെന്ന് പറഞ്ഞു. പാകിസ്ഥാന് കൊടുക്കാൻ എന്താണ്, പാകിസ്ഥാന് ബന്ധം നന്നായി കൊടുക്കാൻ മാത്രം പണമുള്ള നമ്മൾക്ക് കേരളത്തോട് വയനാടിനോട് എന്തിനാണെന്ന് ഇത്ര പക? ടി പി ജയേന്ദ്രൻ, അല്ല, നിങ്ങൾ ഈ ചോദിച്ച കവർന്നെടുത്ത സമയം കൂടി എന്റെ അക്കൗണ്ട് പെടുത്തരുതേ. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ കൃത്യമായിട്ട് പറയാം. ഹാഷ്മി, താങ്കൾ പറഞ്ഞത് ശരിയാണ്, ബീഹാറിന് കൊടുത്തിട്ടുണ്ട്. ബീഹാറിലെ IAS ഉദ്യോഗസ്ഥന്മാർ തമ്മിലടിക്കുകയല്ല ഹാഷ്മി, അവിടുത്തെ ഗവൺമെന്റിന് അവിടുത്തെ IAS ഉദ്യോഗസ്ഥന്മാർ കൊണ്ട് പണിയെടുപ്പിക്കാൻ അറിയാം. അവർ റിപ്പോർട്ട് കൊടുത്തു, ഹാഷ്മിയുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നു. കോസിയും മേച്ചും ഒന്ന് നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്ക്, കോസിയും മേച്ചി ഇൻഡർസ്റ്റേറ്റ് ലിങ്ക് പ്രോജക്ട് ബീഹാർ, 4,900 കോടി രൂപയുടെ പ്രോജക്റ്റ് കൊടുത്തു. സെൻട്രൽ സ്റ്റേറ്റ് ഇരുന്നു, അതിൻ്റെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചു, പരിഹരിച്ചു. വീണ്ടും കിടന്ന് പറഞ്ഞല്ലോ, രണ്ടാമത്തെ കണക്ക്, റിവർ പൊല്യൂഷൻ അവേസ്മെന്റ് ആൻഡ് ഇറിഗേഷൻ പ്രോജക്ട്, പദ്ധതികൾ കൊടുക്കണ്ടേ ഹാഷ്മി? ഹൈക്കോടതിയിൽ കൊടുത്ത അടിയന്തര സഹായം എന്നുള്ളതിന് പദ്ധതികൾ കൊടുക്കണ്ട. ടി പി ജയേന്ദ്രൻ, ത്രിപുരയിൽ 12 പേർ മരിച്ചു. അടിയന്തരമായി 40 കോടി എടുത്ത് വീശാൻ എന്ത് ഏത് പദ്ധതിയാണ് കൊടുത്തത്? ഏത് എസ്റ്റിമേറ്റാ കൊടുത്തത്? ഏത് ഉന്നതതല സംഘം അവിടെ പോയത്? ഏത് പ്രധാനമന്ത്രി അവിടെ പോയത്? ടി പി ജയേന്ദ്രൻ, അപ്പൊ അറിയാം, അടിയന്തര സഹായം കൊടുക്കാൻ കേന്ദ്രത്തിന് അറിയാം. ഇവിടെ വരും, ഇവിടെ പ്രധാനമന്ത്രി വരും, ഒന്നും ചെയ്യില്ല. ഇവിടെ ഇവിടെ ഹൈപ്പവർ കമ്മിറ്റി വരും, ഒന്നും ചെയ്യില്ല. ഇവിടെ ചർച്ചകൾ വരും, ഒന്നും ചെയ്യില്ല. നമ്മൾ മെമ്മോറാണ്ടം കൊടുക്കും, മിണ്ടാതിരിക്കും അല്ലേ? ധനകാര്യ കമ്മീഷന്റെ ചട്ടം ലംഘിച്ച് ഹാഷ്മി, ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഏതെങ്കിലും സംസ്ഥാനത്തിന് ചട്ടം ലംഘിച്ച്, ധനകാര്യ കമ്മിറ്റിയുടെ ചട്ടം ലംഘിച്ച് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകളും കേരളത്തിൽ ഇരിക്കുന്നവരും കോടതി പോതെ വെറുതെ ഇരിക്കും. ഹാഷ്മി, ഈ വാദം ഏതെങ്കിലും ഒന്ന് കേരളത്തിലെ ആ പാവം നമ്പ്യാര്, ജയശങ്കർ നമ്പ്യാര് ഈ കേസ് സുമോ പോട്ടോ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ നമ്മൾ അറിയായിരുന്നോ? എന്തേ കേരളം ഈ കണക്കൊന്നും താങ്കൾ പറഞ്ഞതൊന്നും പറഞ്ഞില്ല. താങ്കൾക്കും കക്ഷി ചേരാം, അപ്പൊ ഇതൊന്നും അതല്ല. കേരളത്തിന് വേണ്ടി, വയനാടിന് വേണ്ടി കക്ഷി ചേരുന്ന അഭിമാനമാണ്. പരിഹസിക്കില്ലേ? ഞാൻ ഈ പറയുന്ന വോട്ടെടുപ്പ് ദിവസം ഞാൻ വയനാട്ടിൽ പോയ ആളാണ്. ദിവസങ്ങൾ അവിടെ മുണ്ടക്കൈ ചൂരന്മല മേഖല പോട്ടെ, അവിടെ സാധാരണ കൽപ്പറ്റയിൽ നിൽക്കുമ്പോൾ, സുൽത്താൻ ബത്തേരിയിൽ നിൽക്കുമ്പോൾ പാവം മനുഷ്യർ ഓടി വന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ പണമില്ല. ഈ പറയുന്ന ഉരുൾപൊട്ടൽ വയനാടിന് നട്ടല് തകർത്ത് മൊത്തത്തിൽ. അത് വേദനയാ, ആസ്വദിക്കാനുള്ളതല്ലേ പറഞ്ഞത്? വേദനയാ പറഞ്ഞത്? ആ വേദനയ്ക്ക് എന്ത്? ഞാൻ പറയട്ടെ ഹാഷ്മി, നിങ്ങൾ എന്നെ സമ്മതിക്കുമോ? ഇതാ കേരളത്തിൽ കൊടുത്ത കാര്യം, വിത്ത് റിഗാർഡ് ടു അസിസ്റ്റൻസ് വി സോട്ട് ദ ബിൽറ്റ് ബാക്ക് ബെറ്റർ, സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ഇഷ്യൂഡ് ഗൈഡ് ലൈൻസ് ഫോർ റിക്കവറി ആൻഡ് ദീസ് തിങ്സ്. ആകെ ആവശ്യപ്പെട്ടത് എന്താ? എത്ര ആവശ്യപ്പെട്ടത്? നോട്ട് അറ്റ് ഓൾ എ സിംഗിൾ പ്രോജക്ട്, ഓൺലി എസ്റ്റിമേറ്റ്. വിരലടക്കം ചെയ്യാൻ 75,000, വസ്ത്രം വാങ്ങിയ കണക്ക്. അപ്പൊ ചോദിച്ചാ പറഞ്ഞു അത് അസസ്മെന്റ് അല്ല, എസ്റ്റിമേറ്റ് ആണ്. ഞാൻ ഹാഷ്മിയോട് ചോദിക്കുന്നത്, ഏത് പ്രോജക്ടിനാണ് കേന്ദ്രം കേരളത്തിന് പണം അനുവദിക്കേണ്ടത്? ഹാഷ്മി പറയൂ, ഞങ്ങളും കൂടെ. ടി പി ജയേന്ദ്രൻ മാഷേ, 400-ലധികം പറഞ്ഞ ഞാൻ പിന്നെ ആവർത്തിക്കാണ്, 400-ലധികം മനുഷ്യർ മരിച്ച ഒരു നാടൊന്നാകെ, 3 വാർഡുകൾ ഒന്നാകെ ഒലിച്ചു പോയ, ഒരുപാട് മനുഷ്യർ അവരുടെ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയ, ഒരു നാടിന്റെ നട്ടല്ലടക്കം മുടിഞ്ഞും മുണ്ടക്കൈ പിടിച്ചു പോയ ഒരു മേഖലയിൽ പ്രധാനമന്ത്രി വന്നു, പ്രധാനമന്ത്രി വന്ന് ആവർത്തിച്ച് കണ്ടു,
ആ ബെയ്ലിപ്പാലത്തിലും ചൂരൽമലയിൽ മണിക്കൂറിൽ അദ്ദേഹം ചെലവിട്ടു. അദ്ദേഹം നൈസമോളെ എടുത്ത് കൊഞ്ചിച്ചു, ഓമന് ചുമ വെച്ചു, അദ്ദേഹം ക്യാമ്പുകളിലേക്ക് പോയി ഈ പറയുന്ന ദുരിതം നേരിട്ട് കണ്ടു. പണം ഒരു തടസ്സമാവില്ലെന്ന് പ്രധാനമന്ത്രി വാക്ക് പറഞ്ഞു. 112 നാളായിട്ടും ഒരൊറ്റ പൈസ അനുവദിക്കാത്ത എന്താണെന്ന് മറുപടി ഇപ്പോഴും ദീപേന്ദ്രൻ പറഞ്ഞിട്ടില്ല. ഞാൻ അഷ്മി, താങ്കൾ ഈ പറഞ്ഞതിനോടൊന്നും എനിക്ക് വിയോജിപ്പില്ല, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ ചോദ്യം, അതിനുവേണ്ടി കേരള ഗവൺമെന്റ് എന്ത് ചെയ്തു? നിർമ്മല സീതാരാമൻ വന്നപ്പോ നിങ്ങളും നിങ്ങളുടെ ലേഖകൻ കണ്ടതാണല്ലോ, ചോദ്യത്തിന് ഉത്തരം കൊടുത്തോ? ഹൈക്കോടതി എന്ന് പറഞ്ഞ എന്താ? അസത്യം പ്രചരിപ്പിക്കരുത്. ഹാഷ്മി, ഇന്ന് കോടതി പറഞ്ഞ കാര്യം ഇതാണ്, വസ്തുതകൾ അറിയാതെ കേന്ദ്രം സഹായിക്കുന്നില്ലെന്ന് ദയവ് ചെയ്ത് വ്യാജം പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് കോടതി അടുത്ത വെള്ളിയാഴ്ചക്ക് കേസ് മാറ്റിയത്. ശരി 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 ശരി, കേന്ദ്രം സഹായിച്ച, ഞാൻ ചോദിക്കുന്നു, വയനാടിന് വേണ്ടി കേന്ദ്രം അനുവദിച്ച ഒരൊറ്റ തുകയുടെ കണക്കുണ്ടെങ്കിൽ മാഷ് പറഞ്ഞാൽ മതി. അത് കോടതിയിലാണെങ്കിലും എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ കണക്കില്ല, ഇവരെങ്ങനെ പറയാം? ഞാൻ അങ്ങനെയൊക്കെ